Andhra Samsthana Service punararambhicha Sugari bus gathagatha vakuppu veendum pidigoodi. Pathanamthittayil ninnum Coimbatore-nu purappetta Robin bus Raniyilaanu RTO jeevanakkar tadanjathu. Adesamayam സമാന പെർമിറ്റോടെ സംസ്ഥാനത്ത് രാത്രികാലത്ത് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് ബസ് ഉടമ ഗിരീഷ് പറഞ്ഞു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിയ വാഹനം സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ നടത്തിയെന്നുള്ള വിഷയം ആരോപിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചിരിക്കുന്നത്. നിയമലംഘനമായി ചൂണ്ടിക്കാണിക്കുന്ന വിഷയം നിങ്ങൾക്ക് തൃപ്തികരമാണോ? അല്ല, തൃപ്തികരമല്ല. ഞാൻ സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. ഞാൻ നടത്തിയത് കോൺട്രാക്ട് കാരേജ് ബുക്കിംഗ് വെച്ച് തന്നെ ആളിനെ എടുത്തതാണ്. അത് ഇവർ നിയമലംഘനം എന്ന് പറഞ്ഞാൽ ഇവരോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇവരോട് ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് നമുക്ക് നീതി കിട്ടണമെങ്കിൽ ഇപ്പം ഇവിടെ വന്നപ്പം ഇവർ രാവിലെ മുതൽ ഇപ്പം ഞാൻ 8:30 മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. എനിക്ക് ഇവിടുന്ന് പറയുന്നു തിരുവല്ലയിലാന്ന് പറഞ്ഞു. തിരുവല്ലയിൽ ചോദിച്ചപ്പോൾ റാന്നിയിലാന്ന് പറയുന്നു. റാന്നി ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഇവിടെ തന്നെയാണെന്ന് പറയുന്നു. ഞാൻ ഇത്രയും നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഈ വണ്ടി ഇറക്കാൻ വേണ്ടി. അത് ഞാൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. KSRTC നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്? KSRTC പരാതി കൊടുത്തതായിട്ട് അറിയുന്നു. അത് അവരുടെ അറിവില്ലായ്മ തെറ്റല്ല. കാരണം അറിവില്ലായ്മ ഒരു തെറ്റല്ല. KSRTC നൽകിയ പരാതി ഇതാണ്. ഈ പരാതിയാണ് KSRTC കൊടുത്തു എന്ന് പറയുന്നത്. ഈ പരാതി ഇപ്പുറത്ത് ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുള്ള ഇല്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബസ്സിന് മാത്രം ഇത്തരത്തിൽ യാത്ര തടസ്സപ്പെടുന്ന തരത്തിലേക്ക്? എൻ്റെ വാഹനം പകലാണ് ഓടുന്നത്. ഇതേ കാറ്റഗറി AITC പെർമിറ്റുകൾ ഉള്ള 20 വണ്ടി പത്തനംതിട്ടയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെയാണ് സർവീസ് നടത്തുന്നത്. പക്ഷേ അവർ സർവീസ് നടത്തുന്നത് രാത്രിയിലാണ്. രാത്രിയുടെ മറവിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല പകൽ എൻ്റെ സർവീസ് നടത്തി വിജയിപ്പിച്ചാൽ അത് മറ്റ് ആൾക്കാർക്ക് ബസ്സുകളിലേക്ക് വരാനുള്ളൊരു പ്രചോദനമാകും എന്ന് അവർക്കറിയാം. ചുമ്മാ ഒരു വയലേഷൻ ഓഫ് പെർമിറ്റ് ഉണ്ട്. എന്താണ് വയലേറ്റ് ചെയ്തതെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെയും ഇത് നടത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് KSRTC MD ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുമായ പേരെടുത്ത് പറയുകയാണ് ബിജു പ്രഭാകറിൻ്റെ തീരുമാനം. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായി വാഹനങ്ങൾ സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ നടത്തിയാൽ അതിനെ തടയണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന തലത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടി മാത്രമാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.